ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഒരുപാട് കാലമായി ഞാൻ വീഡിയോസ് ഇട്ടിട്ട്, അപ്പോൾ കുറച്ച് ബിസി ആയിപ്പോയി, അതുകൊണ്ടാണ് ലേറ്റായത്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ദാ ഇതുപോലത്തെ ഒരു ഹാൻഡ്മെയ്ഡ് ഹാമ്പർ ബോക്സിൻ്റെ മേക്കിംഗ് വീഡിയോ ആയിട്ടാണ്. ഈ ഒരു ബോക്സ് ഇപ്പോൾ റെഡിമെയ്ഡായിട്ട് പുറത്തുനിന്ന് വാങ്ങിക്കാൻ കിട്ടുന്നുണ്ട്. പക്ഷെ ഞാനിത് നമ്മൾ ഫോം ബോർഡ് വെച്ചിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വെച്ചിട്ട് ചെയ്തതാണ്. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാം. അപ്പോൾ ഇതെങ്ങനെ ചെയ്യാമെന്ന് എല്ലാവർക്കും മനസ്സിലാവും. നല്ല സിമ്പിളാണ് ചെയ്യാൻ. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകട്ടോ. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ആ ബോക്സിൽ വെക്കേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഞാൻ ആ ഷൂസും ബൂട്ട് അതും പിന്നെ കുറച്ച് ചോക്ലേറ്റ് വേണം. അത് രണ്ടും കൂടി ഇതുപോലെ ഒരുമിച്ച് വിരിച്ചെടുത്തിട്ട് സ്കെയിൽ വെച്ചിട്ട് മെഷർമെൻ്റ് എടുക്കുകയാണ് ചെയ്യുന്നത്, ലെങ്ത്തും ഒക്കെ. അപ്പോൾ ഈ ഒരു ലെങ്ത്തിലാണ്, വിഡ്ത്തിലും ഹൈറ്റിലാണ് എനിക്ക് ചെയ്യേണ്ടത്. ലെങ്ത്ത് 27 സെൻറ്റിമീറ്ററും വിഡ്ത്ത് 29 സെൻറ്റിമീറ്ററും ഹൈറ്റ് 10 സെൻറ്റിമീറ്ററും എന്ന രീതിക്കാണ് എനിക്ക് ആ ഹാമ്പർ ബോക്സ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ ഞാൻ 5 mm ഫോം ബോർഡ് എടുത്തിട്ടുണ്ട്. അപ്പം അത് ആ ഒരു അളവിലും കാര്യങ്ങളിലും നമുക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. നിങ്ങൾക്ക് ഏത് ബോക്സിൻ്റെ സൈസിനനുസരിച്ചാണ്, ഞാൻ ചെയ്യുന്ന ബോക്സിൻ്റെ സൈസിനനുസരിച്ചാണ് ഞാനിത് കട്ട് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഷർട്ടൊക്കെ ഞാൻ വെക്കുന്നുണ്ടെങ്കിൽ, ഷർട്ടും വാലറ്റ് ഫ്ലവേഴ്സൊക്കെ ആണെങ്കിൽ അത് ഞാൻ വെച്ചതുപോലെ വെച്ച് നോക്കിയിട്ട് മെഷർമെൻ്റ് എടുത്തിട്ട് കട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ലെങ്ത്ത് 27, വിഡ്ത്ത് 29 രീതിക്ക് രണ്ട് ബോർഡ് കട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിൽ ഒരു ബോർഡ് ഹാഫായിട്ടും കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ ഹാഫ് പോർഷനായിട്ടും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, നമ്മൾ ഓപ്പൺ ആക്കുന്ന ഭാഗത്തിന് വേണ്ടിയിട്ടാണ്. പിന്നെ ഞാൻ ലെങ്ത്ത് 27, വിഡ്ത്ത് അതായത് ഹൈറ്റ് 10 സെൻറ്റിമീറ്റർ രീതിക്ക് രണ്ട് ബോർഡും, ലെങ്ത്ത് 29 ഹൈറ്റ് 10 സെൻറ്റിമീറ്റർ എന്ന രീതിക്ക് രണ്ട് ബോർഡ്, അങ്ങനെ ടോട്ടൽ 4 ബോർഡും കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ മെയിൻ ആയിട്ടുള്ള ബോർഡ് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള 4 ബോർഡ്സ് ഇല്ലേ, അതായത് 27 2 എണ്ണം 29 2 എണ്ണം, അതെടുത്തിട്ട് അതിൻ്റെ 4 ഭാഗത്തായിട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഈ ഒരു ഗം വെച്ചിട്ടാണ് സ്റ്റിക്കുന്നത്, ഫ്ലസ് ക്യൂക്കിൻ്റെ ഗമ്മാണ്. അപ്പോൾ ഇത് തന്നെ യൂസ് ചെയ്യുക, ഇതാണ് ഏറ്റവും ബെറ്റർ. ചിലവരൊക്കെ ഇതിന് മുന്നേ ചെയ്ത ബോക്സിലൊക്കെ കമൻ്റ് ചെയ്തിട്ടുണ്ട്, എന്താ പറയുക, ഗ്ലൂ ഗണ്ണൊക്കെ യൂസ് ചെയ്യാൻ പറ്റുമെന്ന്. അതിനെക്കുറിച്ച് എനിക്ക് വലിയ ആയിട്ടില്ല, കാരണം ഞാനത് യൂസ് ചെയ്തിട്ടില്ല. ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളത് ഫ്ലസ് ക്യൂക്കാണ്. ഫ്ലസ് ക്യൂക്ക് യൂസ് ചെയ്യുമ്പോൾ നമ്മളെ തറയിലൊക്കെ ആവാതെ നോക്കായാൽ പിന്നെ അത് പോവില്ല. അപ്പോൾ ഞാൻ ഒരു ഒഴിവാക്കിയ ഒരു ക്ലോത്ത് താഴെ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഫോം ബോർഡ് വെച്ചിട്ടാണ് സ്റ്റിക്ക് ചെയ്യുന്നത്. പിന്നെ കയ്യിലും ആവാതെ നോക്കുക, കയ്യിലായാൽ നല്ല മുറിവാവും, പൊള്ളും, പൊള്ളിയിട്ട് മുറിവാവും. അപ്പോൾ എനിക്ക് ഒരുപാട് അനുഭവങ്ങളുണ്ട്, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞേണ്ടത്. അപ്പോൾ ഞാൻ ഒരു ബോർഡ് എടുത്തിട്ട് ഫ്ലസ് ക്യൂക്ക് വെച്ചിട്ട് അത് സ്റ്റിക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുപോലെ 4 ഭാഗത്തും സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. ഈ ഒരു ബ്ലേഡ് വെച്ചിട്ടാണ് കേട്ടോ ഞാൻ ഫോം ബോർഡ് കട്ട് ചെയ്തിട്ടുള്ളത്. കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, കൈ മുറിവാവും, എനിക്ക് മുറിവായിട്ടുണ്ട്. അപ്പോൾ ഒരു സൈഡിലായിട്ട് ഫ്ലസ് ക്യൂക്ക് വെച്ചിട്ട് അതിൻ്റെ മുകളിലായിട്ട് ബോർഡ് കട്ട് ചെയ്യുക, ബോർഡ് വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇത് നമ്മൾ സ്റ്റിക്ക് ചെയ്തതിന് ശേഷം അതിന് എക്സ്ട്രാ വരുന്ന ഭാഗങ്ങളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റണം കേട്ടോ. ഫോം ബോർഡ് വെച്ച് ചെയ്യുന്ന വേറെയും ഹാമ്പർ ബോക്സിൻ്റെ വീഡിയോസ് ഞാൻ ഇതിന് മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ഷർട്ട് ഹാമ്പറിൻ്റെ വീഡിയോ ഒക്കെ. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ ആവശ്യമുള്ളവർ പോയി ഒന്ന് ചെക്ക് ചെയ്യുക. ഫ്ലസ് ക്യൂക്ക് അപ്പോൾ അതിൻ്റെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിക്ക് 4 മൂലയിലും ഒക്കെ ഒന്ന് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടാൽ നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാവും ഞാൻ ഇതെങ്ങനെയാണ് സ്റ്റിക്ക് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ഞാൻ അതിൻ്റെ 4 ഭാഗത്തും സ്റ്റിക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ ബേസ് ബോക്സ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ഡ്രൈ ആവാൻ വെക്കുക, ഡ്രൈ ആകാതെ അത് ടച്ച് ചെയ്യരുത്, നമ്മൾ കയ്യിലാവും. ഇനി നെക്സ്റ്റ് ആയിട്ട് ഇതുപോലത്തെ ഒരു പാറ്റേൺ ഷീറ്റ് എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ നേരത്തെ നമ്മൾ 27 ഉം 29 ഉം കട്ട് ചെയ്ത മെയിനായിട്ടുള്ള ഒരു ബോക്സ് ഹാഫായിട്ട് കട്ട് ചെയ്തില്ലേ, അതിൻ്റെ 2 പുറത്തായിട്ടും 2 പാറ്റേൺ ഷീറ്റ് രീതിയിൽ സ്റ്റിക്ക് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ സ്കിപ്പായിപ്പോയി, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. നമ്മൾ കട്ട് ഹാഫായിട്ട് കട്ട് ചെയ്ത ഭാഗമാണിത്, അത് ഞാൻ പാറ്റേൺ ഷീറ്റ് വെച്ചിട്ട് സ്റ്റിക്ക് ചെയ്ത് കവർ ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഈ ഒരു സെൻറ്റർ പോർഷനിലായിട്ട് നമ്മൾ റിബ്ബണ് വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ അതെങ്ങനെ വെച്ച് കൊടുക്കുകയെന്ന് വെച്ചാൽ, റിബ്ബണ്
ഒരേ അളവിൽ രണ്ടെണ്ണമായിട്ട് കട്ട് ചെയ്തെടുക്കുക. ഇവിടെ എനിക്കൊരു ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്, അപ്പോൾ ഞാനത് വീഡിയോയിൽ പറയുകയാണ്. എന്താന്ന് വെച്ചാൽ, ആദ്യം റിബണ് അതിൻ്റെ സെൻറ്ററിലായിട്ട് സ്റ്റിക്ക് ചെയ്തിട്ട് അതിൻ്റെ മുകളിലായിട്ട് പാറ്റേൺ ഷീറ്റ് സ്റ്റിക്ക് ചെയ്യുക. അപ്പോൾ അത് ഞാൻ സ്റ്റിക്ക് ചെയ്യാൻ വിട്ടുപോയി, അതിൻ്റെ മുന്നായിട്ട് പാറ്റേൺ ഷീറ്റ് സ്റ്റിക്ക് ചെയ്തു. അപ്പോൾ എനിക്കിങ്ങനെ സ്റ്റിക്ക് ചെയ്തത് ആദ്യം ഒന്ന് എടുത്തിട്ട് വീണ്ടും അതിൻ്റെ മുകളിലായിട്ട് ഒട്ടിക്കേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആ ഒരു മിസ്റ്റേക്ക് ചെയ്യേണ്ട എന്ന രീതിക്കാണ് ഞാൻ ഇത് വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് റിബൺ സ്റ്റിക്ക് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ പാറ്റേൺ ഷീറ്റ് സ്റ്റിക്ക് ചെയ്യുക, അതാണ് ബെറ്റർ കേട്ടോ. അപ്പോൾ അതുപോലെ രണ്ട് ഭാഗത്തും ഞാൻ റിബണ് കട്ട് ചെയ്തിട്ട് സ്റ്റിക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഈ ഒരു ഓപ്പണാക്കുന്ന ഭാഗം എങ്ങനെ ബോക്സിൽ വെച്ച് കൊടുക്കാൻ നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ബോക്സ് ഇതുപോലെ ചെരിച്ച് വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഓപ്പണാക്കുന്ന ഒരു ഭാഗം ഇതുപോലെ അടുപ്പിച്ച് വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലായിട്ട് ഡബിൾ ടാപ്പ് സ്റ്റിക്കർ ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഡബിൾ ടാപ്പ് സ്റ്റിക്കർ എന്ന് പറഞ്ഞാൽ പല മോഡലുണ്ട്. ഇനി നിങ്ങൾക്ക് ഡബിൾ ടാപ്പ് സ്റ്റിക്കർ കിട്ടില്ല എന്ന് വെച്ചിട്ട് കുഴപ്പമില്ല, അതിന് പകരമായിട്ട് നമ്മൾ സെല്ലോ ടാപ്പ് ഒട്ടിച്ചാൽ മതി. അപ്പോൾ വീഡിയോ കണ്ടാൽ മനസ്സിലാവും എങ്ങനെയാണ് ഒട്ടിക്കുന്നത്. ഇതുപോലെ തന്നെയാണ് ഷർട്ട് ബോക്സിനും ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു മെത്തേഡ് തന്നെയാണ് ഞാൻ ഇതിൽ യൂസ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ അതുപോലെ ബോക്സിൻ്റെ രണ്ട് സൈഡിലായിട്ടും നമ്മൾ ഹാഫായിട്ട് കട്ട് ചെയ്തത് സ്റ്റിക്ക് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ആ ഡബിൾ ടാപ്പ് ഒന്നും കൂടെ അവിടെ ശരിക്കും നിൽക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ രണ്ട് സൈഡിലായിട്ട് നമ്മൾ ഫ്ലസ്ക്യൂക്ക് ഒന്ന് ജസ്റ്റ് ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് ഓപ്ഷനിലാണ്, ഒന്നും കൂടെ അത് അവിടെ തന്നെ നിൽക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്ത് കൊടുത്തതാണ് കേട്ടോ. അപ്പോൾ ഇത്രേ ഉള്ളൂ, നമ്മളെ ബോക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വളരെ സിമ്പിളല്ലേ ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇത് ചെയ്യുമ്പോൾ എന്താ ശ്രദ്ധിക്കുന്നത് വെച്ചാൽ, നമ്മൾ ഫോം ബോർഡ് കട്ട് ചെയ്യുമ്പോൾ ബ്ലേഡ് കയ്യിൽ തെട്ടാതെ നോക്കുക, പിന്നെ ഫ്ലസ്ക്യൂക്ക് നമ്മളെ കയ്യിലാവാതെ നോക്കുക. ഈ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ബാക്കിയെല്ലാം പെർഫെക്റ്റ് ആണ്. അപ്പോൾ ഇനി എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളും ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മളെ ബോക്സിൻ്റെ ഫൈനൽ ലുക്ക്. ഇതിൻ്റെ സെൻറ്റർ ഭാഗത്തായിട്ട് ആ റിബണും കൂടെ ഒന്ന് കെട്ടിക്കൊടുത്താൽ പെർഫെക്റ്റ് ആയി. ഇനി നമുക്ക് ഇതിൽ എങ്ങനെയാണ് ഞാൻ ആ ബോട്ടും ചോക്ലേറ്റും ഒക്കെ ഒന്ന് സെറ്റ് ചെയ്യുന്നതും കൂടെ ഒന്ന് നോക്കാം. അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ നമ്മൾ ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് ആരെയും കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക കേട്ടോ. എൻ്റെ ഇൻസ്റ്റഗ്രാമിൻ്റെ ലിങ്കും ഞാൻ താഴെ കൊടുക്കാം കേട്ടോ. അപ്പോൾ ആവശ്യമുള്ളവരെ ഒന്ന് പോയി ചെക്ക് ചെയ്യുക, ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് മേക്കിംഗ് വീഡിയോയുമായി ഞാൻ വീണ്ടും വരാം. അതുവരെ ബൈ ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്.